നീട്ടി നിൽക്കുന്നതോ അശുദ്ധുന്നാസി ഹസ്രതന യൗമൽ ഖിയാമ അശുദ്ധുന്നാസി ഹസ്രതന യൗമൽ ഖിയാമ ഇരിക്കുന്ന സഹോദരന്മാരൊക്കെ ശ്രദ്ധിക്കണം. ഖിയാമത്ത് നാളിൽ ഏറ്റവും വലിയ ഹസ്രത്ത് ഖേദമുണ്ടാകുന്ന മനുഷ്യനാരാണ്? ഹബീബായ മുത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. റജുലുൽ ഒരു മനുഷ്യനാണ്, ഖിയാമത്ത് നാളിൽ ഏറ്റവും ഖേദമുണ്ടാവുക ഒരാൾക്കാണ്. ആരാണ് അത്താഹുല്ലാഹു മാല? ആ മനുഷ്യൻ അല്ലാഹു ഒരുപാട് സമ്പത്ത് നൽകിയിരുന്നു, ദുനിയാവിൽ ഒരുപാട് സമ്പത്ത്. ആരാ കുട്ടികൾ വേലറിയുന്നുണ്ടോ? കുട്ടികൾ വേലറിയാ നാ സ്റ്റേജ് മേലേക്ക് വിളിക്കണം. അവരാ കുട്ടികൾ അങ്ങനൊക്കെ കളിക്കും. നോക്കി, അതാഹുല്ലാഹു മാലൻ, ഒരു മനുഷ്യന് ദുനിയാവിൽ അല്ലാഹു ഒരുപാട് സമ്പത്ത് നൽകി. വലം യുഅദ്ദി മിൻഹാ ഹഖ്ഖല്ലാഹു, സമ്പത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ബാധ്യതകളൊന്നും ദുനിയാവിൽ ആ മനുഷ്യന് വീട്ടിയില്ല, സകാത്ത് കൊടുത്തില്ല, സദഖ ചെയ്തില്ല, പാവപ്പെട്ടവരെ സഹായിച്ചില്ല, പള്ളികളിലേക്ക് സദഖ ചെയ്തില്ല, മദ്രസക്ക് കൊടുത്തില്ല, നാട്ടിന് കൊടുത്തില്ല, ഒന്നിനും കൊടുക്കാതെ ആ മനുഷ്യൻ ഒരുപാട് സമ്പത്ത് കൂട്ടിവെച്ചു. ഫമാത്ത, ആ സമ്പത്തോടു കൂടി ആ മനുഷ്യൻ അങ്ങ് മരണപ്പെട്ടുപോയി. അടുത്തത് കേട്ടോളി, ആ മനുഷ്യൻ മരിച്ചുപോയി, ഒരുപാട് ധനത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു. കാസർഗോഡ് ടൗണിൽ ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു, കാറുണ്ടായിരുന്നു, ലോറി ഉണ്ടായിരുന്നു, ഒന്നും കൊടുക്കാതെ ആ മനുഷ്യനങ്ങ് മരിച്ചുപോയി. എന്നിട്ടോ അദ്ദേഹത്തിൻ്റെ അനന്തരവകാശികൾ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് വീതിച്ചെടുക്കുന്നു. മൂന്ന് മക്കളുള്ളതെന്ന് കൂട്ട, ഈ മൂന്ന് മക്കളും സമ്പത്ത് ഓഹരി ചെയ്തെടുക്കുന്നു. ഒരു വർഷം പൂർണ്ണമായപ്പോഴേ ഈ സമ്പത്തിന്റെ സകാത്ത് കൊടുക്കേണ്ട സമയമാകുന്നു. മക്കൾ സകാത്ത് കൊടുക്കുന്നു, പാവപ്പെട്ടവരെ അതിൽ നിന്ന് സഹായിക്കുന്നു, അവരെ പള്ളിക്ക് കൊടുക്കുന്നു, മദ്രസാക്ക് കൊടുക്കുന്നു, നാട്ടിലുള്ള മറ്റു നല്ല കാര്യങ്ങൾക്കൊക്കെ ചെലവഴിക്കുന്നു. കാരണം അവർക്ക് വെറുതെ കിട്ടിയതാ, ഈ ഉപ്പ സമ്പാദിച്ചതാണ്, ഉപ്പ ഉറങ്ങിയിട്ടില്ല, ശരിക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഈ സമ്പത്തുണ്ടാക്കാൻ കഷ്ടപ്പെട്ട മനുഷ്യൻ മരിച്ചു പോയതാണ്. അദ്ദേഹത്തിന്റെ മക്കളതാ ഓഹരി ചെയ്തെടുത്തതാണ്, അവര് സകാത്ത് കൊടുത്തു, അവരെ പാവപ്പെട്ടവരെ സഹായിച്ചു, അവരെ സമ്പത്ത് കൊണ്ട് നല്ലതൊക്കെ ചെയ്തു. ആഹ്റത്തിലെത്തി ഈ സമ്പത്തുണ്ടാക്കിയ മനുഷ്യൻ ഈ സമ്പത്ത് കാരണം നരകത്തിലേക്ക് പോകുന്നു. ഓഹരി ചെയ്തെടുത്ത മക്കളാണെങ്കിലോ ഇത് കാരണം സ്വർഗത്തിലേക്ക് പോകുന്നു. അശദ്ദുന്നാസി ഹസറ, ഖിയാമത്ത് നാളിൽ ഏറ്റവും വലിയ ഖേദമുണ്ടാവുക ഈ മനുഷ്യനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ശരിയല്ലേ പറയുന്നത്? ഇപ്പൊ കീശയിൽ 1000 രൂപ ഉണ്ട്, അത് റാത്തേബിന് കൊടുക്കാന്നിങ്ങനെ വിചാരിച്ചു, പക്ഷേ കൊടുത്തില്ല. വീട്ടിലെത്തിയപ്പോഴോ സുബ്ഹാനല്ലാഹ്, വീട്ടിലേക്ക് തിരിച്ചു പോയി. വീട്ടിലെത്തിയപ്പോഴും വെറിയ ചെറിയൊരു വേദന വന്ന്, വേദന വന്ന് അകത്തേക്കൊന്ന് അടുത്ത് കിടത്തി, അദ്ദേഹത്തെ മരണപ്പെട്ടു പോയി. ഇപ്പോഴുള്ള മക്കളാണെങ്കിലോ ആദ്യം പരിശോധിക്കുക കീശയിലാണ്, പാൻ്റെ കീശയിൽ എന്തുണ്ട് നോക്കും. അതാദ്യം വന്ന മക്കളെടുത്തിട്ട് മറ്റേ കീശയിലിട്ടവും പോയി ഉണ്ടാവും. ഈ 1000 രൂപ എന്തിലായി? എന്ത് കിട്ടി നമുക്ക്? അതിങ്ങനെ കൊണ്ടു നടന്നു, അതോടൊപ്പം നമ്മളങ്ങ് മരണപ്പെട്ടുപോയി. ഈ 1000 രൂപ നമുക്കൊന്നുമായില്ല, ആഹ്റത്തിലേക്കും ഉപകാരമുണ്ടായില്ല, ദുനിയാവിലും ഉണ്ടായില്ല. അതുകൊണ്ട് അതിൻ്റെ വാള് പറയല്ല, തകരുന്ന ദാമ്പത്യമാ, അത് പറയാതിരിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കാം, ഇതുപോലത്തെ നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ സമ്പത്തിൻ്റെ വലിയ ഒരു ഭാഗം ഇതുപോലത്തെ മഹത്തായ പ്രവർത്തനങ്ങളിലേക്ക് ചെലവഴിക്കണം എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുക. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഓ ആമീൻ, നല്ല സാറേ ചൊല്ലുന്നുണ്ട്. ഇനി അത് ചോദിക്കുന്നേരം എന്താവുന്നുള്ളതാ അപ്പം.
സ്ത്രീകൾക്കൊക്കെ ഓരോരോ കവറ് കൊടുക്കണം അല്ലേ, കമ്മറ്റി കൊടുക്കൂലേ. റാത്തീബിലേക്ക് എത്ര എത്ര കിൻഡല് ഇറച്ചിയാണ് ഇവിടെ ഉണ്ടല്ലേ, ആ 7, 8, 9 ഒരു കിൻഡൽ ഇറച്ചിക്ക് ഇപ്പം 20,000-25,000 വേണം. 4 കിൻഡലാകുമ്പോഴേക്കും 100,000, 2 ലക്ഷത്തിലധികം രൂപ ഇവിടെ ചെലവഴിക്കപ്പെടണം. മഹാന്മാരെ ബഹുമാനിച്ചിട്ട് അന്തമഅമൻ അഹബബത, നീ ആരെ ബഹുമാനിച്ചോ അവരോടൊപ്പമാകുന്നു എന്ന് നബിയന റസൂലുള്ളാഹി. എല്ലാവരും വലിയ സഹായം ചെയ്യണം, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. സ്ത്രീകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വാള് പറയുന്നത്. ഇതുവരെ സ്ത്രീകളെ വാള് കഴിഞ്ഞിട്ടുണ്ടാവില്ല. എവിടെ വന്നാലും പ്രവർത്തകർ പറയുക, ഇതിൻ്റെ സംഘാടകർ പറയും, ഉസ്താദേ പുരുഷന്മാർ കുറവാണെങ്കിലും സ്ത്രീകൾ ഇഷ്ടം പോലെ ഉണ്ടാവുന്ന. ഇവിടെ വന്നപ്പോഴും പറഞ്ഞു സ്ത്രീകൾക്ക് ഇരിക്കാൻ സ്ഥലം കൊടുക്കാൻ കഴിയുന്നില്ല, അത്രയും കൂടുതലുണ്ട് എന്ന്. അത് വാളിൻ്റെ മഹത്തല്ല, സ്ത്രീകളെ മഹത്താണത്. നിങ്ങൾക്ക് മനസ്സിലായോ? വാളിൻ്റെ മഹത്തല്ല അത്, അത് പ്രഭാഷണത്തിൻ്റെ മഹത്തമോ ഒന്നുമല്ല, അത് സ്ത്രീകളുടെ മഹത്തം. എന്ന് പറഞ്ഞാൽ ഇവിടെ വാളാണ് നടക്കുന്നത്, ഉപദേശമാണ്, മതപ്രസംഗമാണ്, പ്രഭാഷണമാണ്. അവിടെയും കൂടുതലുള്ളത് സ്ത്രീകളാണ്. നാളെ അവിടെ നടക്കുന്നൊരു നാടകമാണ്, ഡാൻസാണ്, അവിടെയും കൂടുതലുള്ളത് സ്ത്രീകളാണ്. മറ്റൊരു സ്ഥലത്ത് നടക്കുന്നത് സർക്കസാണ്, അവിടെയും കൂടുതലുള്ളത് സ്ത്രീകളാണ് അല്ലേ. കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ മാസം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ ഭാഗത്തേക്ക്, നുള്ളിപ്പാടി ഭാഗത്തേക്ക് വരുന്ന ചെർക്കളം ഭാഗത്തേക്ക് ഞാനൊരു പരിപാടിക്ക് പോകുമ്പോഴാ മഗ്രിബ് നിസ്കാരം മാലിക് ദിനാർ പള്ളിയിൽ വെച്ച് ജമാഅത്തായി നടന്ന് ചെർക്കളത്തേക്കൊരു പരിപാടിക്ക് പോകുമ്പോഴാ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് കുറേ പർദ്ദയും മഫ്തയും ധരിച്ച സ്ത്രീകൾ റോഡിൻ്റെ രണ്ട് വശവും. ഞാൻ അത്ഭുതപ്പെട്ടത് വയസ്സായ സഹോദരിയെ 80, 85, 90 വയസ്സായ സ്വന്തം നടക്കാനും കഴിയാത്ത രണ്ട് ഭാഗത്തും ആള് താങ്ങിപ്പിടിച്ച് കൊണ്ടുപോവേണ്ട അവസ്ഥയിലുള്ള ഒരുമ്മാമയെ രണ്ട് സഹോദരിമാര് രണ്ട് ഭാഗത്തു നിന്ന് പിടിച്ചാണ് കൊണ്ടുപോകുന്നത്. സഹാബത്തിനെ പള്ളിയിലേക്ക് എത്തിച്ചത് അങ്ങനെയായിരുന്നു. യുഹാദ ബൈന റജുലൈനി ഫയഖാമു ഫിസ്സഫി, നിസ്കാരത്തിന് ജമാഅത്തിന് പോവാൻ കഴിയാത്ത സഹാബികൾ ആളുകളെ വാടകക്ക് വിളിച്ചു കൊണ്ടുവന്ന് രണ്ട് ഭാഗത്തും താങ്ങിപ്പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോയി നിസ്കാരത്തിന്റെ സഫിൽ നിർത്തപ്പെടുമായിരുന്നു എന്ന് ഹദീസ്. അത് ഓർമ്മ വന്നുപോയി. വയസ്സായ ഉമ്മാമയെ, ആ ഉമ്മാമയുടെ മകളോ അല്ലെങ്കിൽ മകളുടെ മകളോ അല്ലെങ്കിൽ ആ ഉമ്മാമയുടെ മകന്റെ ഭാര്യയോ ആകാം, രണ്ട് ഭാഗത്തും പിടിച്ച് താങ്ങിപ്പിടിച്ച് കൊണ്ടുപോവുകയാണ്. ഇശാ മഗ്‌രിബിന്റെ ഇടയിലാണ്, മഗ്‌രിബ് നിസ്കാരം, വീട്ടിൽ നിന്ന് നിസ്കരിച്ച് വരാൻ സമയമായിട്ടില്ല. ആ സമയത്താണ് പുതിയ ബസ് സ്റ്റാൻഡിലെ ഭാഗത്തുകൂടെ നുള്ളിപ്പാടി ഭാഗത്തേക്ക് നടന്നു പോകുന്നത്. എന്തിനേന്ന് ചോദിച്ചപ്പോഴേ എന്റെ കൂടെയുള്ള സഹോദരൻ പറഞ്ഞു, ഉസ്താദേ കുറച്ചുകൂടി മുന്നോട്ട് പോയാ കാണിച്ചു തരാം. കുറച്ചുകൂടി പോട്ടെ, കുറച്ച് മുന്നോട്ട് പോയി, വണ്ടി ഒന്ന് സ്ലോ ആക്കിയിട്ട് എന്നോട് പറഞ്ഞു നോക്കി ഉസ്താദേ എന്ന് പറഞ്ഞു. അതിന് പോവുകയാണ്. എന്തിനാ? ആ പട്ടണത്തുകാർക്ക് അറിയില്ല, ചിലപ്പം അവിടെ സർക്കസാ, സർക്കസിന്റെ പേരെനിക്ക് അറിയില്ല. സുബ്ഹാനല്ലാഹ്, അതിന്റെ ഗേറ്റിന്റെ അടുത്ത് തിക്കാണ്, തിരക്കിലാണ്. എന്ത് തിരക്ക് എന്നറിയോ? പർദ്ദയും മഫ്തയും ധരിച്ച സ്ത്രീകളുടെ തിരക്കാണ് അവിടെയും. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അവിടെയും പെണ്ണുങ്ങളെ തിരക്ക്. ഏത് സ്ത്രീകൾ? പർദ്ദയും മഫ്തയും ധരിച്ചവരും. അതെന്തായാലും ആ മുസ്ലിങ്ങൾ ചെയ്യൂലല്ലോ. അപ്പം നമ്മുടെ സമുദായത്തിൻ്റെ അവസ്ഥയാണിത്. നോക്കാൻ ആരാളുള്ളത്? ഈ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരില്ലേ എന്ന് ചോദിച്ചാലുണ്ടാവും, അവർക്ക് മാതാപിതാക്കളില്ലേ ഉണ്ടാവും, അവർക്ക് മക്കളില്ലേ ഉണ്ടാകും, സഹോദരന്മാരില്ലേ ഉണ്ടാകും. പക്ഷേ ആരാണ് ശ്രമിക്കാനാണ്, ആരെയാണ്
അനുസരിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അർജാലു ഖവ്വാമൂനാല നിസാ, പുരുഷന്മാരാണ് പുരുഷന്മാരാണ്, സ്ത്രീകളുടെ മേൽ ഭരണാധികാരികൾ പുരുഷന്മാരാണ്. ഇപ്പോഴോ ആയത്ത് മാറ്റി പോകേണ്ടതാണ്. അന്നിസാഉ ഖവ്വാമൂനാല റിജാൽ, പുരുഷന്മാരെ നിയന്ത്രിക്കുന്നത് അവരുടെ ഭരണാധികാരികൾ ഇന്ന് സ്ത്രീകളായി മാറിയ കാലഘട്ടമാണ് അല്ലേ. ഈ ഇരിക്കുന്ന ഓരോ പുരുഷന്മാരും ആലോചിക്കുക, റിജാൽ എന്ന് പറഞ്ഞത് റജുൽ എന്ന് പറഞ്ഞാൽ പുരുഷൻ, നമ്മൾ പുരുഷന്മാരാ, നമ്മൾ പുരുഷന്മാരാ. നമുക്കെന്തേ പറ്റിയത്? ഈ ഒരു വിവാഹം നടക്കുമ്പോഴേ നമ്മുടെ ദാമ്പത്യമല്ലേ തകരുന്ന? ദാമ്പത്യത്തെ കുറിച്ചാ ഇന്നത്തെ വിഷയം. ഞാൻ തുടങ്ങുകയാ, ഞാൻ മാലിക് ദീനാറിൽ ജോലി ഏറ്റിട്ട് 2-3 വർഷത്തോളമായി. അതിൽ നിന്ന് ഞാൻ ഏറ്റവും പഠിച്ചത് കാളിയുടെ സ്ഥാനം, കാളി അവിടാണല്ലോ ഉള്ളത്. എന്നാ കാളിയുടെ റൂമിന്റെ തൊട്ടിപ്പുറത്തെ റൂമാണ് ഞാൻ താമസിക്കുന്നത്. ശൈഖുനാ ടി കെ എംബാവ ഉസ്താദ് വഫാത്തായി പോയി, അല്ലാഹു ആഹ്റം വെളിച്ചമാക്കി കൊടുക്കട്ടെ. ആ മഹാനവറുകൾ വഫാത്തായിട്ട് ഇവിടെ മിനിയാന്ന് വന്ന ബഹുമാനപ്പെട്ട പ്രൊഫസർ കെ ആലിക്കുട്ടി ഉസ്താദ് കാലിസ്ഥാനം വഹിക്കുന്നത് വരെ ഒരു 5 മാസക്കാലം ആ സ്ഥാനത്ത് ഞാൻ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഏറ്റവും മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, കുടുംബജീവിതത്തിൽ തലാക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അത് പുരുഷന്മാർക്ക് അവകാശപ്പെട്ടതാ തലാക്ക് അല്ലേ. അല്ലാഹു ഏറ്റവും വെറുക്കുന്ന പടച്ച തമ്പുരാൻ ഏറ്റവും ദേഷ്യമുള്ളത് തലാക്കാണ്. ഈ തലാക്കിന്റെ അധികാരമെങ്ങാനും അല്ലാഹു സ്ത്രീകൾക്ക് നൽകിയിരുന്നെങ്കിലേ ഈ ലോകത്ത് ഒരുപാട് പുരുഷന്മാര് വിധവയായി പോകുമായിരുന്നു അല്ലേ. വളരെ മനസ്സിലാക്കിയിട്ടുണ്ടത്, ഈ തലാക്ക് എന്ന അധികാരം പെണ്ണിനുണ്ടായിരുന്നെങ്കിലേ എത്രയോ പുരുഷന്മാരെ തലാക്ക് ചൊല്ലി ഒഴിവാക്കി നമ്മളൊക്കെ പുരാജിക്കായിരുന്നു. അല്ലാഹു കാത്തു. ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ സംഗതി അതാ. കാരണം തലാക്ക് ചൊല്ലാൻ യാതൊരു കഴിവുമില്ലാഞ്ഞിട്ട് കാളിയെ സമീപിക്കുക, എൻ്റെ ഭർത്താവിനെ എങ്ങനെങ്കിലും ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ട്, ഫസ്ഹിലൂടെയോ തലാക്കിലൂടെയോ എൻ്റെ ഭർത്താവിനെ ഒന്ന് ഒഴിവാക്കി തരണമെന്ന്. ഹബീബായ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി നരകത്തിൻ്റെ അവകാശികളെ കുറിച്ച് വളരെ പ്രധാനമായി പറഞ്ഞ സ്ഥലത്ത് നരകത്തിന്റെ അവകാശിയായി പറഞ്ഞതാണ് അൽമർആ, ഒരു പെണ്ണ്, തലബത്ത് മിൻ സൗജിഹ തലാഖ്, ഭർത്താവിൽ നിന്ന് ഒരു പെണ്ണ് തലാഖ് ആവശ്യപ്പെട്ടാൽ ആ പെണ്ണ് നരകത്തിലാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് സഹോദരന്മാരെ, അർജാലു ഖവ്വാമൂന അലന്നിസാ, സ്ത്രീകളുടെ മേൽ ഭരണാധികാരികൾ പുരുഷന്മാരാണ് പുരുഷന്മാരാണ്. എന്റെ കാരണം ബിമാ ഫല്ലല്ലാഹു ബഅലഹും മലാബൽ, പുരുഷന്മാരെ സ്ത്രീകളെക്കാൾ അല്ലാഹു ബഹുമാനിച്ചിരിക്കുന്നു പരിശുദ്ധ ഖുർആൻ. ഏത് വിഷയത്തിലും അങ്ങനെയാ. ഒരു മനുഷ്യന്റെ സ്ഥാനം എന്താണെന്ന് ഒരാൾ മനസ്സിലാക്കിയാൽ ലോകത്ത് സമാധാനം ഉണ്ടാവും. പുരുഷൻ പുരുഷന്റെ സ്ഥാനം മനസ്സിലാക്കണം, സ്ത്രീ സ്ത്രീയുടെ സ്ഥാനം മനസ്സിലാക്കണം, ഒരു രക്ഷിതാവ് രക്ഷിതാവിന്റെ സ്ഥാനം, മക്കളാണെങ്കിൽ രക്ഷിതാവിനോടുള്ള പെരുമാറ്റവും മക്കള് മക്കളാണെന്നുള്ള ബോധവും ഉണ്ടായാല് ലോകത്ത് സമാധാനമാണ്, പ്രശ്നങ്ങളില്ല. അത് മനസ്സിലാക്കാതെ പോയതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അബദ്ധം. നമ്മൾ നോക്കുക, പുരുഷന്മാർ സ്ത്രീകളെ നിലക്ക് നിർത്തേണ്ടവർ, സ്ത്രീകൾ ഭരണം നടത്തേണ്ടവർ, സ്ത്രീകൾ എവിടേക്ക് പോകണം എവിടെ പോകരുത് എന്ന് തീരുമാനിക്കേണ്ടത് പുരുഷന്മാരാണ്. ഈ പുരുഷന്മാരാണ് പടം കൊടുത്ത് അവരെ അങ്ങാടികളിലേക്ക് പറഞ്ഞേക്കുന്നത്, അവരെ സർക്കസിലേക്ക് പറഞ്ഞേക്കുന്നത്, അവരെ മറ്റുള്ള തമ്മാടിത്തരങ്ങളിലേക്ക് തോന്നിവാസ്യങ്ങളിലേക്ക് തള്ളിവിടുന്നത് സ്വന്തം പുരുഷന്മാരാണെങ്കിലോ പിന്നെ എവിടെയാ രക്ഷയുള്ളത്? അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് പുരുഷന്മാരായ നമ്മളും
നമുക്ക് ചില ബാധ്യതകളുണ്ട്. കുടുംബം നേരെയാവണമെങ്കിൽ കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവുക, അതല്ലേ? അതാണല്ലോ ഖുർആനും പറഞ്ഞത്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളെ സ്വന്തം ശരീരങ്ങളിൽ നിന്ന് നിങ്ങൾക്കുള്ള ഇണകളെ അല്ലാഹു തആല സൃഷ്ടിച്ചു തന്നതാണ്. എന്തിനാണത്? എന്തിനാണത്? ആ ഭാര്യമാരിലേക്ക് ഇണകളിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സമാധാനമുണ്ടാവണം, നിങ്ങൾക്ക് ഇമ്പമുണ്ടാവണം, നിങ്ങൾക്ക് സന്തോഷമുണ്ടാവണം. ആ സന്തോഷത്തിന് വേണ്ടിയാണ് വജഅല ബൈനകും മവദ്ദത്തം വറഹ്മ, നിങ്ങൾക്കിടയിൽ അല്ലാഹു സ്നേഹത്തെയും സ്നേഹത്തെയും കാരുണ്യത്തെയും അല്ലാഹു സൃഷ്ടിച്ചു തന്നത്. അതിനാൽ പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണ്. വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ ഭർത്താവിന് സമാധാനമാ ഉണ്ടാവേണ്ടത്, അസമാധാനമല്ല. നമുക്കുള്ളതോ നമുക്കുള്ളതോ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ക്ഷീണിച്ചവസനായി വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ സുബ്ഹാനല്ലാഹ് ഭാര്യയിൽ നിന്ന് എന്ത് പ്രതികരണമാണ് ഉണ്ടാവുക എന്ന പേടിയോടെ കയറി ചെല്ലുന്ന ഭർത്താവാണ് ഇപ്പൊ ഉള്ളത്. ഭയമാ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ പേടി. ഹബീബായ മുത്ത മുഹമ്മദ് റസൂലുള്ളാഹി ആറ് ഹിറാഇലനാ മുഖറബുൽ അംലാക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ഇഖ്റാ മാ അന ബികാരീന ഇഖ്റാ മാ അന ബികാരീന ഇഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ മുത്ത മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ അങ്ങ് അമർത്തിയപ്പോഴേ ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുക അൽഅക്റമല്ലദീ അല്ലമ ബിൽഖലമി അല്ലമ ഇൻസാന മാ ലം യഅലം. പരിശുദ്ധ ഖുർആനിലുള്ള ആയത്ത് ആദ്യമായി അങ്ങ് കേട്ട് മുഖറബുൽ അംലാക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അങ്ങ് കണ്ടപ്പോഴ് ഹബീബായ മുത്ത റസൂലുള്ള പറക്കാൻ തുടങ്ങി പനി പിടിച്ച് പ്രയാസപ്പെട്ടപ്പോൾ ഓടി വന്നത് സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. അവിടേക്കല്ലേ ഹബീബായ മുത്ത റസൂലുള്ളാഹിക്കറിയാം, എന്റെ ഭാര്യയുടെ അടുത്തെത്തി കിട്ടിയാൽ എനിക്ക് സമാധാനമുണ്ടാകും, എനിക്ക് സന്തോഷമുണ്ടാകും, എന്റെ ഈ ഭയത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ സാധ്യമാകും. അങ്ങനെ ചെന്നിട്ട് ഖദീജത്തുൽ കുബ്രയുടെ അടുക്കലേക്ക് ചെന്നിട്ട് സമ്മിലോനേ യാ ഖദീജ സമ്മിലോനേ എനിക്കൊന്ന് പുതപ്പിട്ട് മൂടിത്തരൂ ഖദീജ എന്ന് പറഞ്ഞപ്പോഴ് പുതപ്പുമായി വന്ന് സ്വന്തം ഭർത്താവിനെ അങ്ങ് മൂടിപ്പുതച്ച് ഭർത്താവിന്റെ അടുത്തങ്ങിരുന്ന് എന്നിട്ട് ശരീരത്തിൽ കൈവച്ചങ്ങ് തടകിയിട്ട് എന്റെ ഹബീബേ നിങ്ങൾക്ക് പറ്റിയത് ഇന്നല്ലാഹ ലാ യുഹ്സീകല്ലാഹു അബദ ലാ യുഹ്സീകല്ലാഹു അബദ ഇന്നക ലതസിലുർ റഹ്മ വതഹ്മിലുൽ കല്ല വതഈനു അലാ നവായിബിൽ ഹഖ്. എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? എന്തിനാ നിങ്ങൾ വറക്കുന്നത്? ലാ യുഹ്സീകല്ലാഹു അബദ, അല്ലാഹു ഒരിക്കലും അങ്ങയെ കൈയൊഴിയുകയില്ലല്ലോ. തങ്ങളെ കുടുംബബന്ധം ചേർക്കുന്നവരല്ലേ, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരല്ലേ, എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നവരല്ലേ, എന്തിനാണ് പേടിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഹബീബിനെ സമാധാനിപ്പിച്ചത് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. അതാ ഭാര്യ, അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രയാസങ്ങളൊക്കെ അങ്ങ് അകന്നുപോയി. സ്വന്തം ഭാര്യ അടുത്തങ്ങിരുന്ന് ശരീരത്തിലൂടെ അങ്ങ് തടകി. എന്നിട്ട് തൻ്റെ ഒരുപാട് നന്മകൾ എണ്ണിപ്പറഞ്ഞു. എന്തിനാ അങ്ങ് പേടിക്കുന്നത് എന്ന് ചോദിച്ചു. നമുക്കോ നമ്മളൊന്ന് പനി പിടിച്ച് കിടന്നു നോക്കി. രണ്ട് മൂന്ന് സംഭവങ്ങൾ എനിക്കറിയാം കാലയാരടുത്തെത്തിയത്. ഒന്നാമത്തെ പ്രശ്നം, 10, 15, 16, 17 വർഷം ഗൾഫിൽ ജോലി ചെയ്തൊരു സഹോദരൻ. നിങ്ങൾ കേൾക്കണം, സഹോദരന്മാർ ശ്രദ്ധിക്കണം. 17 വർഷക്കാലം ഗൾഫിൽ ജോലി ചെയ്ത് തൻ്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ചോറുനീരാക്കിയിട്ട് കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ഗൾഫിൽ വെച്ച് ആക്സിഡന്റ് പറ്റി. നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാന് ഭാര്യയെ ഫോൺ ചെയ്തപ്പോഴ് ഭാര്യ പറഞ്ഞത് എന്റെ അടുത്തേക്ക് കൊണ്ടുവരണ്ട, എന്റെ അടുത്തേക്ക് കൊണ്ടുവരണ്ട, എനിക്ക് നോക്കാൻ കഴിയില്ല.
ഈ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട. എന്നിട്ട് എന്തേ ചെയ്തത്? ആ ഭാര്യയും മക്കളും ഇന്നുവരെ ആ മനുഷ്യന്റെ അടുത്തേക്ക് പോയിട്ടില്ല എന്നാ പറയുന്നത്. ആക്സിഡന്റ് ആയി കിടക്കുകയാ. അതുവരെ അധ്വാനിച്ചത് മുഴുവനും കൈപ്പറ്റിയിട്ട് അധ്വാനിച്ചത് മുഴുവനും ആ മനുഷ്യനിൽ നിന്ന് വസൂലാക്കി തിന്നുകൂടിയിട്ട് ഇപ്പോഴതാ മനുഷ്യനിൽ പ്രയാസം വന്നപ്പോഴ് കൈയൊടിഞ്ഞു. എന്റെ അനുഭവമുള്ളതാ ഈ കാസർഗോഡ് ജില്ലയിൽ. എനിക്കറിയപ്പെടും 36 വർഷം ഗൾഫിൽ ജോലി ചെയ്തൊരു പിതാവ്, ആ പിതാവിനെ ഇപ്പോഴ് ഭാര്യയും മക്കളും കൂടി പുറത്താക്കിയിട്ട് എവിടെയെന്നില്ലാതെ ജീവിക്കുകയാ മനുഷ്യൻ. എന്തിനെ പുറത്താക്കി? ഇപ്പം അധ്വാനിക്കാൻ ഗൾഫിൽ പോയി അധ്വാനിക്കാൻ കഴിയുന്നില്ല, കാരണം വയസ്സായിപ്പോയി, ഇനി അധ്വാനിക്കാനാവില്ല. 36 വർഷം അധ്വാനിച്ചിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ വീടാണ്, അദ്ദേഹമാണ് മക്കൾക്ക് വിസ ഉണ്ടാക്കി കൊടുത്തത്, അദ്ദേഹമാണ് ഈ സാമ്പത്തിക എല്ലാം ഉണ്ടാക്കിയത്. ആ വീട്ടിലേക്ക് കയറാൻ സമ്മതിക്കാതെ ഭാര്യയും മക്കളും ആ മനുഷ്യനെ പുറത്താക്കിയിട്ട് പ്രയാസത്തോടുകൂടി എന്റെ അടുത്ത് വന്ന് കണ്ണിനീ ധരിപ്പിച്ചത് എനിക്കറിയാം. ആലോചിച്ചു നോക്കി ഈ ഒരവസ്ഥ എവിടുന്ന് വന്നു ഇത്? ഇങ്ങനെ സംഭവിച്ചോണം നമ്മൾ. പുരുഷന്മാരാണ് സ്ത്രീകളുടെ ഭരണാധികാരികളാ വേണ്ടത്. അതെന്തിനേന്നറിയോ? അല്ലാഹു സ്ത്രീകളെക്കാള് മഹത്വം പുരുഷന്മാർക്ക് നൽകി എന്നതാണൊന്ന്. രണ്ടാമത്തേതോ പുരുഷന്മാർ അവരെ സമ്പത്തിൽ നിന്ന് ചെലവഴിച്ചു കൊണ്ടാണ് ഭാര്യയെ മക്കളെ ശ്രദ്ധിക്കേണ്ടത്. ഈ രണ്ട് കാരണ ശ്രേഷ്ഠമാവാൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇപ്പോഴെന്തേ നമുക്ക് പിടിച്ചാൽ കിട്ടാതിരിക്കാൻ കാരണം? എന്തേ? ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം, ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം. തുങ്കഹൽ മർഅത്തു ലിഅർബഇ ഹസാനിൽ, നാല് കാര്യങ്ങൾ നോക്കിയാണ് സാധാരണ സ്ത്രീകളെ വിവാഹം ചെയ്യപ്പെടുന്നത്. ഹബീബായ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി, നാല് കാര്യമാണ് ശ്രദ്ധിക്കപ്പെടാറ് പെണ്ണിനെ വിവാഹം ചെയ്യപ്പെടുമ്പോൾ. ഒന്നേതേലി ഹസബിഹാലി ജമാലിഹ, ആ പെണ്ണിന് സൗന്ദര്യമുണ്ടോ എന്നാണ് ഒന്ന് നോക്കൽ. അല്ലേ, ഇപ്പോഴൊക്കെ പ്രധാനമായി നോക്കുന്നത് ഒന്നതാ സൗന്ദര്യം. നോക്കണം, സൗന്ദര്യം കഴിഞ്ഞാൽ വലി ജമാലിഹ വലി ഹസബിഹ, അവളുടെ തറവാട് നോക്കും, കുടുംബ മഹിമ. മറ്റൊന്നും വലി ദീനിഹ, അവളുടെ ദീന് നോക്കും. ലിജമാലിഹ വലി ഹസബിഹ, പിന്നെന്താ? തുങ്കഹൽ മർഅത്തു ലിഅർബഇ ഹസാ ലിമാലിഹ, സമ്പത്ത് നോക്കും. ഇപ്പൊ പ്രധാനമായി നോക്കുന്നത് സമ്പത്ത്, സൗന്ദര്യം. ഇത് രണ്ടുണ്ടോ? മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് രണ്ടുമില്ലേ, സമ്പത്ത് മാത്രമുണ്ടോ എന്ന് നോക്കിയിട്ട് ഏത് പെണ്ണിനെയും വിവാഹം ചെയ്യാൻ പുരുഷന് ചെറുപ്പക്കാർ തയ്യാറായി നിൽക്കുകയാണ്. അവൻ ഉദ്ദേശിച്ച സംഖ്യ കിട്ടണം. അതല്ലേ പെണ്ണിനോട് എണീറ്റ് സുബഹി നിസ്കരിക്കുക എന്ന് പറഞ്ഞപ്പോ, എന്നെ സുബഹി നിസ്കരിപ്പിക്കാനുള്ള അധികാരമൊന്നും എനിക്കില്ല, ഞാനേ 100 കാറുമായിട്ടാ ഇവിടെ വന്നത് എന്നാ പറഞ്ഞത്. 100 കാറുമായിട്ട്, 100 ഭവനം കൊടുത്തിട്ടുണ്ട്, കാറിൻ്റെ ചാവ്യം കൊടുത്തിട്ടുണ്ട്, പിന്നെ എന്നോട് ഉപദേശിക്കാനൊന്നും നീ ആയിട്ടില്ല എന്നാ. എവിടെയാവും? നമ്മളിങ്ങനെ വാങ്ങിക്കൂട്ടി വെച്ചതാ, വാങ്ങിക്കൂട്ടി വെച്ചതാ. അവള് പറയുന്നത് പോലെ അനുസരിച്ച് നടക്കേണ്ട ഗതികേട് പുരുഷന്മാർ ഉണ്ടാക്കി തീർത്തതാണിപ്പോഴ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവസാന കാലമാകുമ്പോഴങ്ങനെ ഒരു കാലം വരും, അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിന് കാലം വരാനുണ്ട്. ഹബീബായ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി പറയുകയാണ്, ഹിമ്മത്തുഹും ബുതൂനുഹും വശറഫുഹും മതാഉഹും വഖിബലതുഹും നിസാഉഹും വദീനുഹും ദനാനീറുഹും വദറാഹിമുഹും ഉലൈക ശർറുൽ ഖൽഖി ലാ ഖലാഖ ലഹും മിൻദല്ലാഹ്. നബിയനാ റസൂലുള്ളാഹി, ഹദീസിന്റെ അർത്ഥം കേട്ടോളി. ഈ കാലത്തുള്ളതാ പറയുന്നത്, ഹിമ്മത്തുഹും ബുതൂനുഹും, മനുഷ്യന്റെ ആകെയുള്ള പ്രശ്നവും പ്രയാസവും വയറിന്റെ പ്രശ്നമാണ്. ഇപ്പൊ വയറ്റിൽ എന്തെത്തണം? എന്തെങ്കിലും വയറ്റിലെത്തണം, നമ്മുടെ വിശപ്പ് മാറണം. അത് ഹലാലാണോ ഹറാമാണോ, സ്വന്തമുള്ളതാണോ മറ്റുള്ളവരുടെതാണോ പലിശയാണോ, അതൊന്നും നോക്കാൻ അവസരമില്ല, വയറ് നിറയണം.
ഇപ്പോഴത്തെ അവസ്ഥ വയറ് നിറയണം മനുഷ്യൻ. അങ്ങനെ ഉണ്ടാവുന്ന ഇപ്പം വയറിൻ്റെ പ്രശ്നം നമ്മൾ നോക്കിയിട്ട് കാര്യമല്ല. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഹബീബായ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി മദീന പള്ളിയിൽ ഇരിക്കുക. റസൂലുള്ളാഹി സഹാബികൾ ചുറ്റുഭാഗത്തുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് സഹാബികൾക്ക് ദീന് പറഞ്ഞു കൊടുക്കുകയാ. അപ്പോഴാണ് ഹദീസിൽ കാണാ ഇത് തലയിന മിസ്അബ് ബിനു ഉമൈർ റളിയല്ലാഹു അൻഹു, ഒരു മഹാനായ സഹാബിയ മിസ്അബ് ബിനു ഉമൈർ. എന്താ ഇവിടെ റളിയല്ലാഹു അൻഹു ചെല്ലുന്നില്ല? മിസ്അബ് ബിനു ഉമൈർ വലിയ സഹാബി. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ പതാക ഹബീബായ മുത്തു റസൂലുള്ളാഹി മിസ്അബ് ബിൻ ഉമൈറിന്റെ കയ്യിലാ കൊടുത്തത്. ഉഹദ് യുദ്ധത്തിൽ ഒരു മുശ്രിക്കായ മനുഷ്യൻ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങ് കൊലപ്പെടുത്തിയപ്പോഴാണ് ഇന്നീ ഖതൽതു മുഹമ്മദ, ഞാൻ മുഹമ്മദിനെ കൊന്നിരിക്കുന്നു എന്ന് വിളിച്ചു കൂവിയത്. ആ മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് കടന്നു വരികയാണ്. ഹബീബായ റസൂലുള്ളാഹ് സഹാബത്തിന്റെ ദീൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഫലമ്മാ റആഹു അല്ലാഹുവിൻ്റെ ഹബീബ് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങ് കണ്ടപ്പോൾ ബക്കാ, ഹബീബായ റസൂലുള്ളാഹ് കരയാൻ തുടങ്ങി. എന്തിനാ? മാ അലൈഹി മാ അലൈഹി ഇല്ലാ ഹില്ലത്തും മർഖുഉ. മിസ്അബ് റളിയല്ലാഹു അൻഹു ധരിച്ചിരുന്നത് ഒരു പുതപ്പിന്റെ കഷ്ണമാണ്. അത് തന്നെ മർഖുഉത്തിന് എത്രയും സ്ഥലത്ത് ദാരങ്ങൾ ഉണ്ടായിട്ട് മറ്റ് വസ്ത്രങ്ങൾ കൊണ്ട് തുന്നിപ്പിടിപ്പിച്ച് കഷ്ണം വെച്ച ഒരു പുതപ്പിന്റെ കഷ്ണവും ധരിച്ചുകൊണ്ടാണ് മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് വരുന്നത്. ആ രംഗം കണ്ടപ്പോഴാണ് ബക്കാ റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി കരഞ്ഞു പോയി. എന്തേ കരയാനുള്ള കാരണം? എന്തേ കരഞ്ഞത്? മിസ്അബ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് ഹിജറ വന്നത് മദീനയിലേക്ക്. മക്കയിൽ ധനികനാണ്, കൂടിയശ്വരനാണ് മിസ്അബ്. മിസ്അബ് ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രം ധരിക്കുന്ന ചെറുപ്പക്കാരെന്ന് മക്കയിലില്ല. മിസ്അബ് ഉപയോഗിക്കുന്നത് പോലെയുള്ള സുഗന്ധവാസനയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന മറ്റ് ചെറുപ്പക്കാരെ മക്കയിലില്ല. അത്രയും സമ്പന്നനായ മിസ്അബ് റളിയല്ലാഹു അൻഹു ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി അതെല്ലാം മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് വന്നതാണ്. ആ കോടീശ്വരനായ മിസ്അബ് റളിയല്ലാഹു അൻഹു കഷ്ണം വെച്ച പുതപ്പിന്റെ കഷ്ണവും എടുത്തുകൊണ്ട് മദീന പള്ളിയിലേക്ക് വരുന്നത് കണ്ടപ്പോഴാണ് ബക്കാ റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി കരഞ്ഞു പോയത്. റസൂലുള്ളാഹിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരങ്ങനെ വന്നു. സഹാബത്ത് ഹബീബിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് മുത്ത ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുകയാണ്, അല്ലയോ സഹാബത്തെ, കൈഫബിക്കും കൈഫബിക്കും ഇദാ ഗദാ അഹദുക്കും ഫീ ഹല്ല വറാഹ ഫീ ഹല്ല. സഹാബത്തെ ഒന്ന് ചോദിച്ചോട്ടെ, ഒന്ന് ചോദിച്ചോട്ടെ, കൈഫബിക്കും, നിങ്ങൾ എന്ത് ചെയ്യും? സഹാബികളെ, നിങ്ങൾ എന്ത് ചെയ്യും? ഇദാ ഗദാ അഹദുക്കും ഫീ ഹല്ല വറാഹ ഫീ ഹല്ല, നിങ്ങളിൽ ഒരാൾ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ധരിക്കും ഒരു വസ്ത്രം, തിരിച്ച് വീട്ടിലേക്ക് വന്ന് വീണ്ടും പുറത്തേക്ക് പോകുമ്പോഴും രാവിലെ ധരിച്ചിരുന്ന വസ്ത്രം വഴിച്ചു മാറ്റി മറ്റൊരു വസ്ത്രം ധരിക്കും. വൈകുന്നേരമാകുമ്പോൾ ഇരണ്ടുമല്ലാത്ത മൂന്നാമത് വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ പുറത്തു പോകും. പിറ്റേ ദിവസമാകുമ്പോൾ അത് മൂന്നുമല്ലാത്ത നാലാമത്തെ വസ്ത്രം ധരിച്ചാണ് നിങ്ങൾ പുറത്തു പോകുക. ഈ നിനക്ക് വസ്ത്രങ്ങൾ കുന്നുകൂടുന്നൊരു കാലം ഈ സമുദായത്തിന് വരാനുണ്ട്. സഹാബത്തെ, കൈഫബിക്കും, ആ ഒരവസ്ഥ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? സഹാബികളെ ചോദിച്ചു അവരോട്. സഹാബത്തിന് വന്നോ? ഇല്ല. മിസ്അബ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോഴേ ഹദീസ് കാണയിലാ ഖത്തൈനാ ബിഹി റഅസ ബദത റിജ്ലാഹു വഇദാ ഖത്തൈനാ റിജ്ലൈഹി ബദത റഅസുഹു. മിസ്അബ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോഴേ ഞങ്ങൾ കഫൻ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോഴേ മിസ്അബ് റളിയല്ലാഹു അൻഹു ധരിച്ചിരുന്ന വസ്ത്രമെടുത്ത് കഫൻ ചെയ്ത് നോക്കുമ്പോഴേ
കാലമൂടിയാൽ കാല് പുറത്താണ്. ആ വസ്ത്രം കൊണ്ട് കാലമൂടിയാൽ തല പുറത്താൻ പോകും. പൂർണ്ണമായ ശരീരം മറക്കുന്ന ഒരു വസ്ത്രം പോലും കഫൻ ചെയ്യാൻ പോലും മിസ്റ്റബറിയെല്ലാം പിന്നെ കിട്ടിയിട്ടില്ല. അതാ അവസ്ഥ. നമുക്കോ നിങ്ങൾ എന്നോട് ചോദിക്കുക എത്ര വസ്ത്രം ഉണ്ട് എന്ന്. എനിക്ക് എണ്ണ അറിയില്ല, എൻ്റെ വസ്ത്രത്തിൻ്റെ എണ്ണം എനിക്കറിയില്ല. നിങ്ങൾക്കറിയോ എത്ര ഷർട്ട് ഉണ്ട്, എത്ര തുണിയുണ്ട്? നിങ്ങളെ ഭാര്യയോട് പോയി ചോദിച്ചു നോക്കി എത്ര നെയ്റ്റ് ഉണ്ട് എന്ന്. അതല്ല വീട്ടിൽ നിന്നിടുന്ന ഒരു സാധനം നെയ്റ്റി എന്നല്ലേ ഇവിടെ പറയാ, അങ്ങനെ പറയൂലേ. ആ എത്ര എണ്ണുണ്ട് ഭാര്യക്ക് എണ്ണ അറിയില്ല. നിങ്ങൾക്കറിയോ ഒരു കാപ്പാട്ട് മുഴുവനും അത് തന്നെ ഉള്ളു. ഒരു കാപ്പാട്ടേ പർദ്ദ എത്ര ഉണ്ട് അറിയില്ല. ഈ നിലക്ക് കുന്നുകൂടിയ കാലം നിങ്ങൾ എന്ത് ചെയ്യുന്നു സഹാബത്തിനോട് ചോദിച്ചു. രണ്ടാമത് ചോദിച്ചത് എന്താണെന്നറിയോ, കൈഫബിക്കും കൈഫബിക്കും ബിലാ വളഅത ബൈന ഐദീകും സഹഫ വറുഫഅത ഫറാ. അല്ലേ സഹാബികളെ, ഈ സമുദായത്തിൽ ഒരു കാലം വരും വളഅത ബൈന ഐദീകും സഹഫ, നിങ്ങളുടെ മുമ്പിൽ ഒരു ഭക്ഷണത്തിന്റെ പാത്രം കൊണ്ടുവന്ന് വെക്കപ്പെടും. അത് കഴിയുന്നതിന്റെ മുമ്പ് തന്നെ അതെടുത്ത് മാറ്റി നിറഞ്ഞ മറ്റൊരു പാത്രം കൊണ്ടുവെക്കപ്പെടും. അത് കഴിയുമ്പോഴേക്ക് നിറഞ്ഞ മറ്റൊരു പാത്രം കൊണ്ടുവന്ന് വെച്ച് അതെടുത്ത് മാറ്റപ്പെടും. ഈ നിലക്ക് ഭക്ഷണങ്ങൾ കുന്നുകൂടുന്ന നിങ്ങൾക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും ഭക്ഷണം കിട്ടുന്ന കാലം വരാനിരിക്കുന്നു. കൈഫബിക്കും, നിങ്ങൾ എന്ത് ചെയ്യും സഹാബ? എന്ത് ചെയ്യും? നിബിധങ്ങൾ ആ പറഞ്ഞതിനേക്കാൾ കൂടുതലായി ഇപ്പോ ഒന്നെടുത്ത് വുലഅത്ത് ബൈന ഐദീകും സഹഫ, നിങ്ങളെ മുമ്പിൽ ഒരു ഭക്ഷണത്തളിക വെക്കപ്പെടും. വറുഫിഅത്ത് ഉഖ്റാ, മറ്റൊന്ന് എടുത്തു കൊണ്ടുപോകപ്പെടുന്ന ഉയർത്തപ്പെടും. ഇപ്പോഴങ്ങനല്ല, ഇപ്പോഴെല്ലാ സൈസും ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക. മട്ടൻ വേണ്ടവർക്ക് മട്ടൻ, ഇപ്പുറത്ത് ചിക്കൻ, ഇപ്പോഴത്ത് ബീഫ്, ഇപ്പുറത്ത് അല്ലേ. നമ്മളൊരു വിവാഹം നോക്കി നിങ്ങൾ, നമ്മളൊക്കെ അവസ്ഥ എല്ലാം കഴിക്കുകയും ചെയ്യും. അതൊന്നും എടുക്കും, ഇതിൽ നിന്നും എടുക്കൂ, മറ്റൊന്നും എടുക്കൂ, അപ്പുറത്തെത്തിയാൽ പിന്നെ ഐസ്ക്രീമായി, അപ്പുറത്തെത്തിയാൽ പിന്നെ എന്തല്ലോ പായസമായി, പിന്നെ വേറെന്തല്ലോ ആയി. തീറ്റിയും കുടിയും തന്നെ മനുഷ്യൻ, അതിനാ ഇപ്പം സൃഷ്ടിക്കപ്പെട്ട തന്നെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതിന് കുറച്ചാളെ ആമീൻ പറയുന്നുള്ളൂ, കാരണം തീറ്റിൻ്റെ വിഷയമാണല്ലോ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ നിലക്ക് ഭക്ഷണം കൊന്നുകൂടി കിടക്കുക. സഹാബത്തിനാണെങ്കിലോ നമ്മളൊരു വിവാഹം കഴിഞ്ഞ ഒരു വിവാഹ പന്തലിൽ നിന്ന് മുഅ്മിനീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ കൈ കഴുകിയിട്ട് ആ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന ഭക്ഷണം കിട്ടിയാൽ സഹാബത്ത് എത്രയോ ദിവസങ്ങൾ കഴിയുമായിരുന്നു അല്ലേ. ഒരു സഹോദരിയല്ല, രണ്ട് സുഞ്ഞുങ്ങളെയും രണ്ട് കിണാക്കളെ കൈപിടിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിലേക്ക്, ആയിഷ റളിയല്ലാഹു അൻഹായുടെ വീട്ടിലേക്ക് വന്നിട്ട് വല്ലതും തരണേ എന്ന് പറഞ്ഞപ്പോഴാണ് മഹദിയായ ആയിഷത്തു തുഹറാ വീട് മുഴുവനും പരിശോധിച്ചപ്പോഴും ഒരു കാരക്കരീത്തപ്പണമാണ് കിട്ടിയത്. അതാ പെണ്ണിന്റെ കയ്യിലങ്ങ് കൊടുത്തപ്പോഴും ആ പെണ്ണ് മൂന്ന് കഷ്ണമാക്കിയിട്ട് മറ്റൊരു ഹദീസിലെ ഫസഖത്തിന് അത് രണ്ട് കഷ്ണമാക്കി ആ രണ്ട് കിടാക്കളുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ആ രണ്ട് കിടാക്കൾ അടങ്ങി തിന്നതിനോർത്ത രംഗം മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബായ മുത്ത റസൂലിനോട് പറഞ്ഞ സംഭവമാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട് മുഴുവനും പരിശോധിച്ചിട്ട് ഒരു ഈറ്റപ്പഴമാണ് കിട്ടിയത്. നമ്മളോ ഒന്നും രണ്ടും ഈറ്റപ്പഴൊക്കെ വെറുതെ എറിഞ്ഞാളുണ്ട് നമ്മൾ. ആ നിലക്ക് ജീവിച്ചവരാ സഹാബത്ത്. സഹാബത്തിനോട് ചോദിച്ചത് ഈ നിലക്ക് ഭക്ഷണമുണ്ടാകുമ്പോഴേ ആ ഒരു കാലത്ത് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും സഹാബികളെ എന്ന് ചോദിച്ചു. സഹാബികൾ എന്തേ പറഞ്ഞ മറുപടി അറിയാം ഞങ്ങൾക്ക്? നഹ്നു യൗമഇദിൻ അങ്ങനെ കാലം
നിങ്ങൾക്ക് വന്നാൽ ഇന്നത്തതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഇബാദത്ത് ചെയ്ത് അല്ലാഹുവിലേക്ക് മുറഞ്ഞവേ, ഞങ്ങൾ ഇബാദത്തല്ലാതെ മറ്റൊരു പ്രവർത്തനവും ഞങ്ങൾക്കുണ്ടാവില്ല. ആവശ്യത്തിന് ഭക്ഷണം കിട്ടുകയും ആവശ്യത്തിന് വസ്ത്രം ലഭിക്കുകയും ചെയ്താൽ ഒരു ജോലിക്കും പോവാതെ 24 മണിക്കൂറും പള്ളിയിലിരുന്ന് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാൻ ആ സമയം ഞങ്ങൾ ഉപയോഗപ്പെടുത്തും നബിയേ എന്ന സഹാബത്ത് പറഞ്ഞത്. ഇപ്പൊ നമ്മളോ അതെല്ലാം പടച്ച റബ്ബ് നമുക്ക് തന്നു വസ്ത്രം. അത് കാലങ്ങളോളം നമുക്ക് വസ്ത്രം കിട്ടിയിട്ടില്ലെങ്കിലും പണ്ട് ഇറാഖിൽ സദ്ദാം പറഞ്ഞതുപോലെ അമേരിക്കൻ്റെ ഒരു സഹായം ഇല്ലെങ്കിലും വർഷങ്ങളോളം കഴിയാനുള്ളത് ഞങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വസ്ത്രം, വർഷങ്ങളോളം വസ്ത്രം കിട്ടിയില്ല ഉടുക്കാനുള്ളത് നമ്മളെ വീട്ടിൽ റെഡി അല്ലേ. കഴിക്കാനുള്ളതോ അതിനേക്കാൾ റെഡി. എന്നിട്ടും നമ്മൾ ഓടുക. ഇപ്പോൾ എവിടേക്ക്? ഒരു ജമാഅത്തിന് നമ്മളില്ല, സുബ്ഹിന്റെ ജമാഅത്തിനില്ല, ളുഹറിനില്ല, അസറിനില്ല. എവിടെ ഉള്ളത്? പള്ളിയിലാണെങ്കിലോ എല്ലാം നടക്കുന്നൊരു പ്രഗത്ഭനായ ഒരു ഖതീബ്, മഹാനായ ഒരു മുദല്ലിസ്, ബഹുമാനപ്പെട്ട നല്ലവരായ മുതഅല്ലിമീങ്ങൾ ആ ജമാഅത്തിൽ പോലും വരാൻ നാട്ടുകാരായ നമുക്ക് സമയമല്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാ ഭാഗത്തിലേക്കല്ല, അവസാന കാലം വരുമ്പോഴേ മനുഷ്യന്റെ ഏറ്റവും മുഖ്യമായ പ്രശ്നം വയറിന്റെ പ്രശ്നമാണ്. അങ്ങനത്തെ കാലം വരും. ഒരു മനുഷ്യന്റെ സ്ഥാനം ദുനിയാവിലുള്ള സ്ഥാനം അവന്റെ സമ്പത്താകുന്ന കാലം വരും. നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുക, അപ്പോഴാണ് പള്ളിയിലെ ഉസ്താദ് വരുന്നത്. ആർക്കും ഒരു പ്രശ്നമില്ല, അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചിറിച്ചു കളിക്കുക. അപ്പോഴാണ് പള്ളിയിലെ മുദരസ് ഉസ്താദ് വരുന്നത്, അപ്പോഴും പ്രശ്നമില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നാട്ടിലുള്ള പണക്കാരം വരുന്നത്. അദ്ദേഹം കയറി വരുമ്പോഴേക്ക് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. മനുഷ്യന്റെ സ്ഥാനം മതാഉഹും പണത്തിന്റെ മുകളിലാകുന്ന കാലം വരും. അങ്ങനെയല്ലേ, പണ്ട് അധികാരിയുടെ ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അധികാരി എന്ന് പറയും, നിങ്ങളുടെ നാട്ടിലെ പറയില്ല അധികാരി, നന്നാ ഒരു വലിയ നേതാവ് ഒന്ന് കൂട്ടിക്കോളി, നിങ്ങൾ നേതാവിൻ്റെ ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം പോകാൻ തുടങ്ങി. കാരണം നേതാവിൻ്റെ ഭാര്യയല്ലേ, അധികാരിയുടെ ഭാര്യ മരിച്ചു, എല്ലാവരും പോവാൻ തുടങ്ങി. മറ്റുള്ള മുഴുവൻ ആളുകളും പോകുമ്പോഴാണ് ആദ്യം പോയ ആളുകൾ തിരിച്ചു വരുന്നത്. അവർ പറഞ്ഞു, അധികാരിൻ്റെ ഭാര്യയല്ല മരിച്ചത്, അധികാരിയാണ് മരിച്ചത് എന്ന് പറഞ്ഞു. അപ്പം പോകുന്നവരൊക്കെ അങ്ങനെ തന്നെ അങ്ങോട്ട് തിരിച്ചു പോകുന്നു, അങ്ങോട്ട് പോയില്ല. അപ്പൊ ഒരാൾ ചോദിച്ചു, എന്തേ നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോകുന്നതെന്ന്. അപ്പൊ പറഞ്ഞു, അധികാരിന്റെ ഭാര്യ മരിച്ചിട്ട് പോയത് അധികാരി കാണാൻ വേണ്ടിയിട്ടായിരുന്നു. മൂപ്പരെന്നാണ് മരിച്ച, പിന്നെ ആര് കാണാനായത്? നമ്മളിങ്ങ് പോകുന്നു. നമ്മളങ്ങനല്ലേ. കാസർഗോഡ് ജില്ലയിലൊക്കെ മരണപ്പെട്ട വീട്ടിൽ അത് വലിയ സംഭവമാണ്. അത് ഇൻഷാല്ലാ പിന്നെ പറയപ്പോ, നമ്മളെ വിഷയം തെറ്റിപ്പോവും. ഷറഫുഹും മതാഉഹും മൂന്നാമത്തതാ, വഖിബലതുഹും നിസാഉഹും വഖിബലതുഹും നിസാഉഹും. മുഖ്യമായ പ്രശ്നങ്ങളും തീരുമാനങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വന്തം ഭാര്യയുമായി ചർച്ച ചെയ്ത് എല്ലാ മുഖ്യ പ്രശ്നങ്ങൾക്കും ഭാര്യ ശരണമാകുന്ന കാലം വരും. നബിയ്യനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ തന്നെയാ ഇപ്പോഴ്, അങ്ങനെ തന്നെയായിരാക്കാനും നിങ്ങളുടെ കാര്യങ്ങളും തീരുമാനങ്ങളും ഒക്കെ അന്യോന്യം ചർച്ച ചെയ്ത് നിങ്ങൾ അന്യോന്യം കൂട്ടി ആലോചിച്ച്
മാതാപിതാക്കളോടും മക്കളോടും സഹോദരന്മാരോടും കൂട്ടുകാരോടൊക്കെ കൂടി ആലോചിച്ച് ചെയ്യുന്നൊരു കാലമുണ്ടാകും. അപ്പോഴാണോ നിങ്ങളുടെ ജീവിതമെങ്കിൽ നിങ്ങൾക്ക് ഭൂമിയുടെ മുകൾ ഭാഗമാണ് നല്ലത്. അതല്ലോർക്കും നിങ്ങൾ കാര്യം തീരുമാനിക്കുന്നത്, വീട്ടിലേക്കൊരു സാധനം വാങ്ങുന്നത്, നിങ്ങളെ മക്കൾക്ക് വസ്ത്രം വാങ്ങുന്നത്, നിങ്ങളെ വീട്ടിലേക്ക് അരി വാങ്ങുന്നത്, നിങ്ങളെ കുടുംബത്തിനെ സഹായിക്കുന്നത്, പാവപ്പെട്ടവരെ സഹായിക്കുന്നത്, പള്ളിയിലേക്ക് എന്തെങ്കിലും കൊടുക്കുന്നത്, റാത്തേവിന് വല്ലതും കൊടുക്കുന്നത് എല്ലാം നിങ്ങളെ ഭാര്യമാരുടെ നിർദ്ദേശവും അവരോട് ചോദിച്ചു കൊണ്ടുവാണെങ്കിൽ അപ്പോഴാണ് അപ്പൻ നിങ്ങളെ ഭൂമിക്ക് മുകളിൽ താമസിക്കുന്നതിനേക്കാൾ നിങ്ങൾക്കുത്തമം ഭൂമിക്കടിയിലാണ് അഥവാ മരിച്ച് കബറിൽ കിടക്കലാണ് നിങ്ങൾക്ക് നല്ലതെന്ന് നബിയിന മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മൾ അവസ്ഥ അതല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ പള്ളിക്ക് എന്തോ കൊടുക്കണോ, ഭാര്യനോട് ചോദിക്കും എന്ത് കൊടുക്കണം, ഓള് പറയും എങ്ങനൊന്നും കൊടുക്കേണ്ട, ഒരു 10-500 rupees കൊടുത്തേക്ക്, നമ്മളെ മക്കളില്ലേ കുട്ടികളില്ലേ വേജാറല്ലേ അല്ലേ. മദ്രസിന് കൊടുക്കണം, റാത്തീബിന് എന്ത് കൊടുക്കണം എന്ന് ഭാര്യനോട് പോയി ചോദിക്കും. ഉമ്മക്ക് എന്ത് കൊടുക്കണം, ബാപ്പക്ക് എന്ത് കൊടുക്കണം, കുടുംബത്തിന് എന്ത് കൊടുക്കണം, അവർക്ക് എന്ത് സഹായിക്കണം, എല്ലാ വിഷയവും നിങ്ങളെല്ലാ പ്രശ്നങ്ങളും ഭാര്യമാരോട് കൂട്ടിക്കാലിച്ച് ഭാര്യമാരിലേക്ക് വിടുന്ന കാലം വന്നാൽ ആ വിഭാഗത്തെ കുറിച്ചാണ് ഹബീബായ മുത്തർസൂറുള്ള പറഞ്ഞത്, അവരാണ് സൃഷ്ടികളിൽ ഏറ്റവും നീചമായവർ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മെ പറ്റി പറഞ്ഞത് ഷർറുൽ ഖൽഖ്. ഷർറുൽ ഖൽഖ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും നീചർ, മോശപ്പെട്ടവർ. അല്ലാഹുവെ കാക്കണേ റബ്ബേ, അതുണ്ടാവരുത് എന്ന ഹബീബായ മുത്ത റസൂലുള്ളാഹി. ലാ ഖലാഖ ലഹും മിൻദല്ലാ, അല്ലാഹുവിന്റെ അടുക്കൽ അവർക്കൊന്നും കിട്ടാനില്ല, എല്ലാം അവർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി. ആ ഒരവസ്ഥയിലാണ് ഇന്ന് നമ്മളുള്ളത്. കുടുംബം തകർന്ന കുടുംബജീവിതമല്ലേ എവിടുന്നാ വന്നത് ഇതൊക്കെ? എങ്ങനെ കുടുംബജീവിതം ഇപ്പോഴെന്നും ഓരോ ദിവസവും മാലിക് ദീനാറിൽ കാളിയുടെ അടുത്ത് വരുന്ന കേസുകൾ, വിവാഹവും തലാക്കും വേറൊന്നുമില്ല. എന്ത് ഓരോ ദിവസവും വരുന്ന കേസ്? തലാക്ക് അല്ലേ ഫസ്ഹ്? തകരുന്ന ജീവിതം. എന്തേ പ്രശ്നം? എന്തേ പ്രശ്നം? നേരത്തെ പറഞ്ഞില്ലേ, തുങ്കഹൽ മർഅതു ലിർബഇ ഖിസാൽ ലിമാലിഹ, സമ്പത്ത് നോക്ക്, സമ്പത്ത് നോക്കി വിവാഹം ചെയ്യും, വലി ജമാലിഹ സൗന്ദര്യം നോക്കും, വലി ഹസബിഹ കുടുംബ മഹിമ നോക്കും, നാലാമത്തത് ഹബീബ് പറഞ്ഞത് വലി ദീനിഹ, പെണ്ണിന്റെ ദീന നോക്കിയിട്ടും വിവാഹം ചെയ്യും എങ്കിൽ മുഅ്മിനീങ്ങളെ ഫളഫർ ബിദാത്തിദ്ദീൻ, ഫളഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ള പെണ്ണിനെ വിവാഹം ചെയ്തിട്ട് നീ വിജയിക്കണം സ്നേഹിത, ഫളഫർ നീ ജയിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ചെറുപ്പക്കാരോട് ഹബീബ റസൂലുള്ള പറഞ്ഞതാ, ബിദാത്തിദ്ദീൻ ദീന നോക്കിയിട്ട് വിവാഹം ചെയ്യുമോനെ, സൗന്ദര്യം അത് അല്ലാഹു നൽകുന്നതാണ്, അതെപ്പോഴും പോകാം. നമുക്കറിയാമല്ലോ കഴിഞ്ഞ വർഷത്തിലല്ലേ ചൈനയിലോ അതിന്റെ തൊട്ടടുത്ത സ്ഥലത്തോ 18 ഒരു പെൺകുട്ടി, ആ നാട്ടിലേറ്റവും സൗന്ദര്യ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച ഏറ്റവും വലിയ സൗന്ദര്യവതിയായ പെൺകുട്ടിയെ 18 വിവാഹം ചെയ്ത്, വിവാഹം കഴിഞ്ഞ് 5 ആയിട്ടുള്ള 23 വയസ്സിൽ 90 വയസ്സായ വാർദ്ധക്യമായ കിഴവികളെ പോലെ ആ പെൺകുട്ടിയുടെ ശരീരം ചുക്കിച്ചൊളിഞ്ഞ് പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത് നമ്മൾ കണ്ടതാണ്. എന്ത്, 18 23 വയസ്സായപ്പോഴേക്ക് 100 കഴിഞ്ഞ പെൺകുട്ടികളെ പെണ്ണുങ്ങളെ ഉമ്മാമമാരെ പോലെ ശരീരഭാഗങ്ങളൊക്കെ ചുക്കിച്ചൊളിഞ്ഞൊരു രോഗം എവിടുന്ന് വന്നു? ആ പടച്ച തമ്പുരാൻ ഇന്നും അവിടെ ഹയാത്തിലില്ലേ? ആ റബ്ബ് ഹയ്യ ലാ യമൂത്ത്
ഇപ്പോഴും അവൻ ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണപ്പെടുകയില്ല. സൗന്ദര്യം അങ്ങനെ സമ്പത്തോ അൽമാൽ ലില്ലൻ സായിലാണ്, മാലു ലില്ലൻ സായിൽ, സമ്പത്തെ അത് നീങ്ങിപ്പോകുന്ന നിഴൽ പോലെയാ. സൂര്യൻ കിഴക്കൊലിക്കുമ്പം നിഴൽ പടിഞ്ഞാറോട്ട് പോകുമ്പോഴും, സൂര്യൻ പടിഞ്ഞാറോട്ട് പോകുമ്പോഴും നിഴൽ കിഴക്കോട്ടാണ് പോവുക. അതാണ് രാവിലെ പണക്കാരനായവനെ വൈകുന്നേരമാകുമ്പോഴേക്ക് സാധുവാക്കാൽ, അവനെ ദരിദ്രനാക്കാൽ കഴിവുള്ളവനാണ് പടച്ച തമ്പുരാൻ. അതൊന്നും ശാശ്വതമല്ല, അതൊന്നും ശാശ്വതമല്ല അല്ലേ. വലിയ ജല്ലറിക്കാരനാ, ഇത്തേന്ന് രാവിലെ കട തുറക്കാൻ പോയപ്പോഴാ എല്ലാം കള്ളൻ കൊണ്ടുപോയിരിക്കുന്നു. എവിടുന്ന് കിട്ടിയിട്ടില്ല ഇതുവരെ? എത്ര സംഭവങ്ങളാ. മാലയും ധരിച്ച് പുറത്തിറങ്ങിയ പെണ്ണിന്റെ മോട്ടോർ സൈക്കിളിൽ രണ്ടാള് വന്നിട്ട് മാലയും പൊട്ടിച്ച് കടന്നു കളഞ്ഞിരിക്കുന്നു. അതെവിടുന്ന് കിട്ടുവനി? അല്ലാഹുവിനെല്ലാം കഴിയും, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് മാത്രം. സമ്പത്തു അങ്ങനെ. അതുകൊണ്ടാണ് ഹബീബ് പറഞ്ഞത്, സന്താനങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും നൽകേണ്ടത് രക്ഷിതാവ. ശരിക്കും ശ്രദ്ധിച്ചോളി, അവർക്ക് തോന്നുന്ന ഭക്ഷണവും വസ്ത്രവും എന്നല്ല പറഞ്ഞത്, നിങ്ങൾക്ക് തോന്നുന്നതുമല്ല. പിന്നെന്തേ ബിൽ മഅറൂഫ്, ബിൽ മഅറൂഫ്, അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന ഹബീബായ റസൂലുള്ള കൽപ്പിച്ച ദീൻ ഇഷ്ടപ്പെടുന്ന വസ്ത്രമാണ്, ഭക്ഷണമാണ് ഭാര്യ മക്കൾക്ക് നിങ്ങൾ നൽകേണ്ടത്. പരിശുദ്ധ ഖുർആൻ അങ്ങനെയാ. അദ്ദീനാറു അർബഅന, നമ്മൾ ചെലവഴിക്കുന്ന പണം നാല് രീതിയിലാണ് എന്ന് ഹബീബായ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി. കേട്ടോളൂ നിങ്ങൾ. ഒന്ന്, ദീനാമുൽ അംഫഖതഹു ഫീ സബീലില്ലാ, നീ ചെലവഴിക്കുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഒരു ദീനാർ. ഒരു പാവപ്പെട്ടവനെ സഹായിക്കാൻ വേണ്ടി നീ ഉപയോഗപ്പെടുത്തുന്ന ഒരു ദീനാർ. ഒരു അടിമയെ മോചിപ്പിക്കാൻ നീ ചെലവഴിക്കുന്ന ഒരു ദീനാർ. നിന്റെ കുടുംബത്തിന് നീ ചെലവഴിക്കുന്ന ഒരു ദീനാർ. കേട്ടോളി, നാല് ദീനാർ പറഞ്ഞില്ലേ? നാല് ദീനാർ. ഒന്ന്, അള്ളാഹുവിൻ്റെ മാർഗത്ത് കൊടുക്കുന്നത്. ഒന്ന്, പാവപ്പെട്ടവന് കൊടുക്കുന്നത്. മൂന്നാമത്തത്, അടിമയെ മോചിപ്പിക്കാൻ കൊടുക്കുന്നത്. നാലാമത്തത്, നിന്റെ ഭാര്യ മക്കൾക്ക് വേണ്ടി നീ ചിലവഴിക്കുന്നത്. ഇതിൽ നിബിദങ്ങൾ പറഞ്ഞു നോക്കി, അഴുല്ലമുഹ അജറ, ഈ നാല് ദീനാറിൽ ഏറ്റവും മഹത്തായ പ്രതിഫലമുള്ളത് അല്ലദി അംഫഖതഹു അലാ അഹ്ലിക, നിന്റെ കുടുംബത്തിന് നീ ചിലവഴിക്കുന്ന ദീനാറിനാകുന്നു. നബിയനാ റസൂലുള്ളാഹി, അത് നേർക്ക് നേരെ ആവണമെന്ന് മാത്രം. അത് ബിൽ മാറൂഫ് ആവണം. നിന്റെ SSLC പഠിക്കുന്ന, പ്ലസ് വൺ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന പെൺകുട്ടി ധരിക്കുന്ന വസ്ത്രം എന്തേ? എന്ത് വസ്ത്ര? ഹദീസ് നോക്കിയിട്ടുണ്ടാക്കിയതാന്ന് തോന്നുന്നു. ഹദീസിൽ നരകത്തിൽ മാത്രം കിടക്കുന്ന സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത്, നിസാവൻ കാസിയാത്തിൻ ആരിയാത്തിൻ മുമീലാത്തിൻ മായിലാത്തിൻ റൂസുഹുന്നക അസ്നിമത്തിൽ ബുസ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്നാന. ഈ ഹദീസിൽ പറഞ്ഞ ഒരൊറ്റ പെണ്ണും ലാ യദ്ഖുൽനൽ ജന്ന, സ്വർഗത്തിൽ കടക്കുകയേ ഇല്ല. നബിയനാ റസൂലുള്ളാഹി, ഏത് പെണ്ണ? കാസിയാത്ത് ആരിയാത്ത്, ശരീരത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ മറക്കുകയും ചില ഭാഗങ്ങൾ തുറന്നിടുകയും ചെയ്തുകൊണ്ട് അന്യ പുരുഷന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന പെണ്ണാണ്. ആ പെണ്ണിനെ കുറിച്ചാണ് ഹബീബ് പറഞ്ഞത്, ആ പെണ്ണ് സ്വർഗത്തിലേക്കില്ല. അപ്പൊ സ്ത്രീകളെ, പുറത്തേക്ക് പോകുമ്പോഴേ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും മറക്കാതെ നിന്റെ മുഖം തുറന്ന്, നിന്റെ കൈകൾ തുറന്ന്, നിന്റെ കാലുകൾ തുറന്ന് അന്യ പുരുഷന്മാര് നിന്റെ ശരീരഭാഗങ്ങൾ കാണുന്ന നിലക്കാണോ നീ പുറത്തു പോകുന്നതെങ്കിൽ അങ്ങനത്തെ പെണ്ണ് സ്വർഗത്തിൽ കടക്കുകയില്ല. നബിയനാ റസൂലുള്ളാഹി.